ലോകം ശരിക്കും സാമ്പത്തിക മാന്ദ്യത്തിലോട്ട് നീങ്ങുകയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ പേര് റസീൻ. 2022-23 സാമ്പത്തിക വർഷത്തിൽ ലോക സാമ്പത്തിക വളർച്ച 5.7% കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് അത് 2.9% താഴാനാണ് ചാൻസ് കൂടുതൽ. അതിന് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ലോകത്തെമ്പാടുമുള്ള ഫ്യൂവൽ പ്രൈസിന്റെ ഹൈക്ക്, അതേപോലെ തന്നെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഇൻഫ്ലേഷൻ, പിന്നെ വിലകയറ്റം, ഭക്ഷ്യക്ഷാമം, തൊഴിലില്ലായ്മ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നല്ല രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ വലിയ സാമ്പത്തിക ശക്തിയായിട്ടുള്ള അമേരിക്ക ആണെന്നുണ്ടെങ്കിലും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെ തന്നെയാണ് കടന്നു പോകുന്നത്. അമേരിക്കയിലത്തെ സ്ഥിതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 40 വർഷത്തിലെ തന്നെ ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ ആണ് അവിടെ ഉള്ളത്, 8.6%. 1981 10.32% വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അതിനുശേഷം ഇപ്പോഴാണ് ഈ ഒരു റേറ്റിലോട്ട് അവരുടെ ഇൻഫ്ലേഷൻ റേറ്റ് ഉയരുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ അവിടുത്തെ ജീവിത ചെലവൊക്കെ വളരെ വലിയ രീതിയിൽ ഉയരുകയാണ്. അവിടെ ഫ്യൂവൽ പ്രൈസൊക്കെ കൂടുകയാണ്. നമ്മളുടെ RBI ഇൻട്രസ്റ്റ് റേറ്റൊക്കെ കൂട്ടിക്കൊണ്ട് ഈ സാമ്പത്തിക സ്ഥിതി പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അമേരിക്കയിലത്തെ ബാങ്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകവ്യാപകമായിട്ട് അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുന്നുണ്ട്. അമേരിക്കയിലെ സെൻട്രൽ ബാങ്ക് പറയുന്നത് ഇതുകൊണ്ട് പെട്ടെന്നുകൊണ്ട് ഒരു റിസൾട്ട് ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ പലിശയുടെ ആ ഒരു ഭാരം കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫ്ലേഷനും കാര്യങ്ങളും പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നുണ്ടെങ്കിലും സാധാരണ ജനങ്ങൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കുക. അതുപോലെ തന്നെ ചൈനയിലും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം കൊറോണ തന്നെയാണ്. ഷാങ്ഹായ് പോലുള്ള നഗരങ്ങളിൽ ലോക്ക്ഡൌൺ കാരണം ഒരുപാട് കമ്പനികളും മറ്റും അടച്ചിടുകയുണ്ടായി. അതായത് പല വിദേശ കമ്പനികളും അവിടങ്ങളിലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ എക്സ്പോർട്ട് കാര്യങ്ങളൊക്കെ സാരമായിട്ട് അതുകൊണ്ട് ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായത്. 2021 അവരുടെ സാമ്പത്തിക വളർച്ചയുടെ നിരക്ക് 8.1%. എന്നാൽ കറന്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 4.3% മാത്രമാണ്. അതുപോലെ തന്നെ ബ്രിട്ടൻ, ജർമ്മനി തുടങ്ങിയിട്ടുള്ള വലിയ വലിയ രാജ്യങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫ്ലേഷൻ, ആഭ്യന്തര കലാപം, ഭക്ഷ്യക്ഷാമം തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി വളരെയധികം പരിതാപകരമാണ്. ഇനിയിപ്പോ നമ്മളുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ റിഫ്ലക്ഷൻ ഇവിടെയും കാണുന്നുണ്ട്. രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് പിടിച്ചു നിർത്താനായിട്ട് ഗവൺമെന്റ് പെടാപ്പാട് പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ തൊഴിലില്ലായ്മ, മറ്റു പ്രശ്നങ്ങളെല്ലാം തന്നെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിഗതിയാണുള്ളത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിന് ഒരു കാരണമായിട്ട് സാമ്പത്തിക വിദഗ്ധർ മുന്നേ ചൂണ്ടിക്കാട്ടിയിരുന്നത് വൻപിച്ച ഇന്ധനവിലയാണ്. അതായത് അത്തരത്തിൽ ഇന്ധനവില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള കമ്മോഡിറ്റീസിന്റെ ഒക്കെ വില കൂടുമല്ലോ. അപ്പോൾ ഇത് മുൻപേ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും കൈവിട്ടു പോകുമെന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ട് എത്തിയപ്പോൾ ഗവൺമെന്റ് ഈ ഒരു വില കുറക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. പിന്നെ നമുക്കറിയാം RBI പലിശ നിരക്കൊക്കെ കൂട്ടി ഇൻഫ്ലേഷനും മറ്റൊക്കെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ ഒരു ഭക്ഷ്യക്ഷാമം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളുടെ രാജ്യം ഗോതമ്പ് എക്സ്പോർട്ട് ചെയ്യുന്നത് വരെ നിരോധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ലോകത്താകമാനം ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ വരാനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി 2 റീസൺസിലോട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അതിലൊന്നാമത്തത് കൊറോണ, കോവിഡ് തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുദ്ധമാണ്. അതായത് മെയിൻലി റഷ്യ ഉക്രൈൻ വാർ. കോവിഡിന്റെ പേരിലുണ്ടായിരുന്ന യാത്രാ വിലക്കുകളും അതുപോലെ തന്നെ ലോക്ക്ഡൌണും ആഗോള സാമ്പത്തിക സ്ഥിതിയെ തന്നെ വലിയ രീതിയിൽ താളം തെറ്റിച്ചു. ഏകദേശം 2 വർഷത്തോളം നമ്മളുടെ ലോകം തന്നെ ഓൾമോസ്റ്റ് നിശ്ചലമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. കോവിഡ് വരുന്നതിനും പോകുന്നതിനും അനുസരിച്ചിട്ട് രാജ്യങ്ങൾ യാത്രാ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ടൂറിസം മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ശ്രീലങ്കയുടെ ഒക്കെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഒരു ഇൻകം എന്ന് പറയുന്നത് ഈ ഒരു ടൂറിസം തന്നെയാണ്. അത്തരത്തിലുള്ള രാജ്യങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലോട്ട് തള്ളിവിടുകയാണ് ഈ ഒരു കോവിഡ് ചെയ്തത്. അങ്ങനെ ലോകം പതിയെ പതിയെ സാധാരണഗതിയിലോട്ട് വരുന്ന ഒരു സമയത്താണ് റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങുന്നത്. റഷ്യയുടെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ. അപ്പോൾ അവരുടെ മേൽ ഒരുപാട് രാജ്യങ്ങൾ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. US കാര്യം പറയാന്നാൽ പൂർണ്ണമായിട്ട് ഉപരോധിച്ചു. പല എന്താ പറയുക, യൂറോപ്യൻ കൺട്രീസും ഭാഗികമായിട്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എണ്ണയുടെ ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്തു. ഇപ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ വലിയ രീതിയിൽ വിലക്കയറ്റം ഉണ്ടാകും. അതുതന്നെയാണ് ആഗോളതലത്തിലും സംഭവിച്ചത്. അതുപോലെ തന്നെ ലോകത്തിലെ 30% വരുന്ന ഗോതമ്പിന്റെയും ചോളത്തിന്റെയും ഒക്കെ സപ്ലൈ നടത്തിയിരുന്ന രാജ്യങ്ങളാണ് റഷ്യയും ഉക്രൈനും. യുദ്ധം വന്നപ്പോൾ അവർക്ക് വിളയിറക്കാൻ പറ്റാതെയായി, അതേപോലെ തന്നെ വിളവെടുക്കാൻ പറ്റാതെയായി, രാജ്യത്തുള്ളത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാതെയായി. അങ്ങനെ വന്നപ്പോൾ വരും വർഷങ്ങളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാനായിട്ട് വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാസവളത്തിൻ്റെ ലഭ്യത കുറവാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ എക്സ്പോർട്ട് ചെയ്തിരുന്ന രാജ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയും ബെലാറസ് കൺട്രീസും ഒക്കെ ആയിരുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു യുദ്ധമൊക്കെ വരുന്നത്. അപ്പോൾ എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ താളം തെറ്റുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് രാസവളം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അത് കൃഷിയെ സാരമായിട്ട് തന്നെ ബാധിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ലോകത്തിൻ്റെ ഒരവസ്ഥ. ഇപ്പോൾ കറൻറ്റ് സിറ്റുവേഷനിൽ വളരെ പെട്ടെന്ന് തന്നെ ലോകം ഒരു സാമ്പത്തിക മാന്ദ്യത്തിലോട്ട് എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാൻസുകളില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്നാൽ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ ഇതേപോലെ അനന്തമായി നീളുകയും അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ വാറും ഇതേപോലെ അനന്തമായി നീളുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഉടനെ അല്ലാന്നുണ്ടെങ്കിലും ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യം വരാനിരിക്കുകയാണെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ ചിന്തകളും എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്.